വൻ വരവേൽപ്പ് നൽകി സ്വീകരിച്ചെങ്കിലും ചൈനീസ് പൗരന്മാർക്ക് ബർത്തിലേക്ക് ഇറങ്ങാൻ അനുവാദം കിട്ടാത്തതുമൂലം വിഴിഞ്ഞത്ത് അനിശ്ചിതത്വം തുടരുന്നു. ഇതോടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി വിഴിഞ്ഞത്തെത്തിയ ക്രെയിനുകൾ ഇറക്കാൻ കഴിയാതെ കപ്പൽ പോർട്ടിൽ കഴിയുകയാണ്. ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി അദാനി ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും സമ്മർദ്ദം ശക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്ത് ചൈനീസ് കപ്പലായ ഷെൻഹുവയ്ക്ക് ലക്ഷങ്ങൾ മുടക്കി ഗംഭീര വരവേൽപ്പ് നൽകിയിരുന്നു. എന്നാൽ 4 ദിവസം കഴിഞ്ഞിട്ടും കപ്പലിൽ നിന്നും ക്രെയിനുകൾ ഇറക്കാൻ സാധിച്ചിട്ടില്ല. തിങ്കളാഴ്ച മുതൽ കപ്പലിൽ നിന്ന് ക്രെയിനുകൾ ഇറക്കാനുള്ള ജോലികൾ തുടങ്ങുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ കടൽ പ്രക്ഷുബ്ധമായതിനാലാണ് ക്രെയിനുകൾ ഇറക്കാൻ വൈകുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ ഷാങ്ഹായ് PMCയുടെ കപ്പലിലുള്ള 12 ചൈനീസ് ജീവനക്കാർക്ക് ഇന്ത്യയിൽ ഇറങ്ങാനുള്ള എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടില്ല. കപ്പൽ എത്തിയ ദിവസം തന്നെ ഈ പ്രശ്നം ഉയർന്നിരുന്നു. ക്രെയിൻ ഇറക്കാൻ ജീവനക്കാർക്ക് ബർത്തിൽ ഇറങ്ങാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് തുറമുഖ മന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. ക്രെയിൻ ഇറക്കുന്ന ജോലികൾ ബർത്തിൽ നിന്നും നിയന്ത്രിക്കുന്നതിനായി ഷാങ്ഹായ് PMCയുടെ 60 വിദഗ്ധർ മുംബൈയിൽ നിന്ന് എത്തിയിരുന്നു. പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ക്രെയിൻ ഇറക്കാൻ കപ്പലിലെ ജീവനക്കാർ കൂടി ബർത്തിൽ ഇറങ്ങണം. ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടാതെ ഇവർക്ക് ഇറങ്ങാനുമാകില്ല. ഇതേ കപ്പലിൽ മുന്ദ്ര തുറമുഖത്തേക്കുള്ള ക്രെയിനുകൾ കൊണ്ടുവന്നിരുന്നെങ്കിലും നിലവിൽ പ്രവർത്തിക്കുന്ന തുറമുഖമായതിനാൽ അവിടെ ക്രെയിൻ ഇറക്കാൻ സർവ്വസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കമ്മീഷനിങ്ങിന് മുമ്പ് പണി നടക്കുന്ന തുറമുഖത്ത് വിദേശ പൗരന്മാർക്ക് ഇറങ്ങാൻ അനുമതി കിട്ടുക പ്രയാസമാണ്. കോവിഡ് സമയത്ത് വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ചിന് പ്രത്യേക അനുമതി ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള അനുമതിക്കായാണ് ശ്രമം തുടരുന്നത്. ക്രെയിൻ ഇറക്കുന്നതിന് ശേഷം 20-നോ 21-നോ ഷെൻഹുവയ്ക്ക് മടങ്ങണം. എന്നാൽ ക്ലിയറൻസ് കിട്ടാതെ ക്രെയിനുകൾ ഇറക്കാൻ കഴിയാത്തതിനാൽ ഇവരുടെ തിരിച്ചുപോക്കും അനിശ്ചിതത്വത്തിലാണ്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.